ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ, ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. ആ 10 സെക്കൻഡ് ഇടാം. കേൾക്കാനല്ലേ വോയിസ്? ആ കേട്ടൂടെ, വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ ഫോം ചെയ്യുന്നത് നെർവ് സെൽസ് ആണ് കേട്ടോ. അപ്പം അവിടെ അറിഞ്ഞിരിക്കണം, ഞാൻ പറഞ്ഞു സെൽ ബോഡിയും ഡെൻഡ്രൈറ്റും കൂടിച്ചേർന്ന് വരുന്ന ഭാഗമാണ് ഗ്രേ മാറ്ററും, ലോങ് ആയിട്ട് നിൽക്കുന്ന ആക്സോൺ ഉള്ള ഭാഗം എന്താണ് വൈറ്റ് മാറ്റർ കേട്ടോ. അപ്പം ഇവിടെ ഗ്രേ മാറ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത് ഗ്രേ മാറ്റർ വരുന്നത് നെർവ് സെല്ലുള്ള ഭാഗവും പിന്നെ വൈറ്റ് മാറ്റർ വരുന്ന നെർവ് ഫൈബർ ഉള്ള അടുത്താണ് കേട്ടോ. അവിടെ നിന്ന് എഴുതി വെച്ചേക്കണം, നോട്ട്സിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഗ്രേ മാറ്റർ വരുന്ന നെർവ് സെല്ലുള്ള പാട്ടും വൈറ്റ് മാറ്റർ വരുന്നത് നെർവ് ഫൈബേഴ്സ് ഉള്ള പാട്ടും കേട്ടോ. ഓക്കെ, തെറ്റിപ്പോയി? ആ ശുദ്ധ പറഞ്ഞ തെറ്റിപ്പോയി. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോ. The function of choroid plexus. The function of choroid plexus. Padipichana. Produce limb, produce blood, produce cerebrospinal fluid, produce endolymph. Edana? Ah. First second era. Ellarku ariyanu vicharikkunnu. അപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇരിക്കുന്നവര് നിങ്ങളെ കയ്യിലുള്ള ഒരു നോട്ട്സിൽ നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് നോക്കണം, നിങ്ങൾക്ക് എത്രത്തണം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ കേട്ടോ. ഓ, അപ്പം അവിടെ കറക്റ്റ് ആൻസർ സി കേട്ടോ. എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെ, കറക്റ്റ് ആൻസർ ഇസ് സി കേട്ടോ. ഒന്ന് തെറ്റിക്കാതെ എഴുതണം, അറിഞ്ഞുകൂടാത്ത എഴുതാൻ പോകരുത്. അപ്പൊ ഏകദേശം ഒരു 35-40 മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേഷ്യൽ നെർവീസ്, ഫേഷ്യൽ നെർവീസ്, മോട്ടോർ നെർവ്, അഫറൻഡ് നെർവ്, മിക്സഡ് നെർവ്, സെൻസറി നെർവ്. ആ പഠിപ്പിച്ചതാണ്, 10 സെക്കൻഡ് ഇടാം. തെറ്റിപ്പോയല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച കോഡ് എന്താണ്? സെൻസറി നെർവ് എത്രയാണ്? 128 അല്ലെ, 128 സെൻസറി. മോട്ടോർ നെർവ് 346, 10 അല്ലെ, 9, 10. പിന്നെ ബാക്കിയെല്ലാം വരുന്നത് ഏതാണ്? അപ്പൊ ഫേഷ്യൽ നെർവ് 7 കിടക്കുമ്പോ ഏതാണ് വരുന്ന? ഫേഷ്യൽ നെർവ് 7 കിടക്കുമ്പോ ഏത് വരും? ആ മിക്സ് അല്ല അല്ലെ, ഫേഷ്യൽ നെർവ് ഇസ് മിക്സ് അല്ല. ഓക്കെ, വെരി ഗുഡ്. ഓ, അടുത്ത നെക്സ്റ്റ് പോകുന്നു. സുപ്പീരിയർ ഒബ്ലിക്, സുപ്പീരിയർ ഒബ്ലിക് മസിൽ ഓഫ് ഐബോൾ റിസീവ്, സുപ്പീരിയർ ഒബ്ലിക് മസിൽ ഓഫ് ഐബോൾ റിസീവ്. തേർഡ് ക്രേനിയൽ നെർവ്, ഫോർത്ത് ക്രേനിയൽ നെർവ്, സിക്സ്ത് ക്രേനിയൽ നെർവ്, ഫസ്റ്റ് ക്രേനിയൽ നെർവ്. ഏതാണ്? ആ അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ, പഠിപ്പിച്ചതാണ്. ആ സുപ്പീരിയർ ഒബ്ലിക്. ആൻസർ തെറ്റി, സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഞാൻ പഠിപ്പിച്ചായിരുന്നു ഇന്റീരിയർ ഒബ്ലിക്ക് 3-ാമത്തെ ക്രേനിയൽ നെർവും, സുപ്പീരിയർ ഒബ്ലിക്ക് 6-ാമത്തെ ക്രേനിയൽ കേട്ടോ, സിക്സ്ത് ക്രേനിയൽ നെർവ് കേട്ടോ. സിക്സ്ത് ക്രേനിയൽ നെർവിലാണ് ഏത് വരുന്ന? സുപ്പീരിയർ ഒബ്ലിക് മസിൽ. ഓക്കെ, വെരി ഗുഡ്. രണ്ടുമൂന്ന് പേർക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ചെടുക്കണം, ഇതുപോലൊക്കെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. നേരത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോഗ്ലോസൽ നെർവ്, ഹൈപ്പോഗ്ലോസൽ നെർവ് ഈസ് അഫ്രണ്ട് നെർവ്, എഫ്രണ്ട് നെർവ്, മിക്സഡ് നെർവ്, നൺ ഓഫ് ദിസ് നെർവ്. ആ ഹൈപ്പോഗ്ലോസൽ നെർവ് ഈസ് അഫ്രണ്ട് നെർവ്, എഫ്രണ്ട് നെർവ്, മിക്സഡ് നെർവ്, നൺ ഓഫ് ദി എബോ. ഹൈപ്പോഗ്ലോസൽ നെർവ്, ആ ഓക്കെ, മിക്സഡ് നെർവ് കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഹൈപ്പോഗ്ലോസൽ നെർവ് ഈസ് എ മിക്സഡ് നെർവ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൊക്കേഷൻ ഓഫ്
ഫൈലം ടെർമിനൽ, ദ ലൊക്കേഷൻ ഓഫ് ഫൈലം ടെർമിനൽ ഇൻ ദ സ്കള്ള്, ഇൻ ദ തൊറാക്സ്, ഇൻ ദ ലംബാർ വെർട്ടിബ്ര, ഇൻ ദ പെൽവിസ് ഗ്രേഡ്. ഏതിലാണ് ഫൈലം ടെർമിനൽ വരുന്ന? പഠിപ്പിച്ചതാണ്, അറിയാവുന്നവർ പറഞ്ഞോളൂ. സെക്കൻഡ് ഏതാ? ഓക്കെ ഓക്കെ, എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെ. ഫൈലം ടെർമിനയിൽ വരുന്ന ലംബാർ വെട്ടിപ്ര അല്ലെ, ലംബാർ വെട്ടിപ്രയുടെ ആ ഭാഗത്താണ് ലൊക്കേഷൻ അല്ലെ. ലംബാർ വെട്ടിപ്ര സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്ന ഭാഗത്താണ് ഏത് വരുന്നത്? ഫൈലം ടെർമിനൽ. ഓക്കെ, പഠിച്ചിട്ടുണ്ട്, നോട്ട്സിലുണ്ട്, നോട്ട്സിലുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂമോഗ്യാസ്ട്രിക്കീസ്. ന്യൂമോഗ്യാസ്ട്രിക്കീസ് മിക്സഡ് നെർവ്, സെൻസറി നെർവ്, മോട്ടോർ നെർവ്, നണോക്കിയോ. ന്യൂമോഗ്യാസ്ട്രിക് നെർവ് എന്ന് വിളിക്കുന്നത് എതിനെയാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അറിയാവുന്നവർ പറഞ്ഞോളൂ. ആ ന്യൂമോ ഗ്യാസ്ട്രിക് നെർവ് ഈസ് മിക്സഡ് നെർവ്, സെൻസറി നെർവ്, മോട്ടോർ നെർവ്, നണോക്കി. ആ ടൈം കഴിഞ്ഞു. ന്യൂമോ ഗ്യാസ്ട്രിക് എന്ന് വിളിക്കുന്നത് നമ്മുടെ വാഗസിനെയാണ് അല്ലെ. ഞാൻ പറഞ്ഞു തൊറാസിക് അബ്ഡോമിനൽ ഓർഗൻസിൽ എല്ലാം സപ്ലൈ ചെയ്യുന്ന വാഗസ് ആണ്. വാഗസിന് മോട്ടോർ ആക്ടിവിറ്റി ഉണ്ട്, സെൻസറി ആക്ടിവിറ്റി. അപ്പം ന്യൂമോ ഗ്യാസ്ട്രിക് ഈസ് എന്ത് നെർവാണ്? ആ ഇസ്റ്റ് മിക്സ്ഡ് നെർവ് കേട്ടോ. ന്യൂമോ ഗ്യാസ്ട്രിക് ഈസ് മിക്സ്ഡ് നെർവ് കേട്ടോ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വെൻട്രിക്കിൾ എവിടെയാണ് ഇരിക്കുന്ന? തേർഡ് വെൻട്രിക്കിൾ സെറിബ്രം, സെറിബെല്ലം, മെഡില ഓംബ്ലാങ്കേറ്റ, ഡൈ എൻസെഫലോൺ. തേർഡ് വെൻട്രിക്കിൾസ് എവിടെയാണ് വരുന്ന? സെറിബ്രം, സെറിബെല്ലം, മെഡില ഓംബ്ലാങ്കേറ്റ, ഡൈ എൻസെഫലോൺ. പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ. ഫസ്റ്റ് സെക്കൻഡ് ഇതാ. ആ ഓക്കെ, ലാറ്ററൽ വെൻട്രിക്കിൾ സെറിബ്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ തലാമസിലാണ് അവിടെ എന്തിരിക്കുന്നത്? തേർഡ് വെൻട്രിക്കിൾ. ഇവിടെ തലാമസിന് ഈക്വലന്റ് ആയിട്ട് വരുന്ന ഡൈ എൻസെഫലോൺ അല്ലെ, ഡൈ എൻസെഫലോൺ ആണ് അവിടെ ഈക്വലന്റ് ആയിട്ട് വരുന്നത്. അപ്പം അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലെ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെല്ലാം പറഞ്ഞ കറക്റ്റ് തന്നെ. നീദുസ്റ്റ്, ആ ജിഷേസ്റ്റ്, എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെ, കറക്റ്റ് തന്നെ ആൻസർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നോക്കിയോളൂ. നെറ്റ്വർക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലംബ്രോസാക്രൽ പ്ലെക്സസ് ആർ സപ്ലൈഡ് ടു. നെർവ് ഫ്രം ദ ലംബോ സേക്രൽ പ്ലെക്സസ് ആർ സപ്ലൈഡ് ടു ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ്, ട്രങ്ക്, നൺ ഓഫ് ദി അബോ. ഇപ്പൊ ലെംബോ സേക്രൽ പ്ലെക്സസ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഫോർ ലിംബ് ആണോ, ഹൈൻഡ് ലിംബ് ആണോ, ട്രങ്ക് ആണോ, നൺ ഓഫ് ദി അബോ, ഏതാണ്? ആ ഫസ്റ്റ് സെക്കൻഡ് തരാം, അറിയാവുന്നവര് പറഞ്ഞോളൂ. ഫസ്റ്റ് സെക്കൻഡ് തരാം, അറിയാവുന്നവര് പറഞ്ഞോളൂ. ഓക്കെ, ആ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ലംബാർ സേക്രൽ പ്ലെക്സ് വരുന്നു. നമ്മൾ സ്കയാറ്റിക് നെർവ്, ലോങ് ആയിട്ടുള്ള സ്കയാറ്റിക് നെർവ് ഒക്കെ ഉണ്ടെന്ന് പഠിച്ചു. അപ്പൊ അത് ലോവർ ലിംബ്, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വേർഡ് ഹൈൻഡ് ലിംബ് അല്ലെ. ഹൈൻഡ് ലിംബ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഹൈൻഡ് ലിംബ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോളാം. അസറ്റൈക്കോളിൻ ഈസ് ദ സെക്രീഷൻ ഓഫ്. അസറ്റൈക്കോളിൻ ഈസ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, നൺ ഓഫ് ദി എബോ. അസറ്റൈക്കോളിൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണോ, പാരാ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണോ, നൺ ഓഫ് ദിസ്, ഏതാണ്? ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. തെറ്റി, അസറ്റൈക്കോളിൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? അല്ല കേട്ടോ, ഞാൻ പഠിപ്പിച്ചായിരുന്നു. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബി പി എല്ലാം കൂട്ടുന്നത്, ഹാർട്ട് റേറ്റ് കൂട്ടുന്നത്, ടക്കിക്കാടി എല്ലാം ഉണ്ടാക്കുന്നത്, അത് അഡ്രിനാലിൻ നോൺ അഡ്രിനാലിൻ ആണ് കേട്ടോ. ആക്ടിവിറ്റീസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അസറ്റൈക്കോളിൻ കേട്ടോ. അസറ്റൈക്കോളിൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഈസ് പാരാ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കേട്ടോ. അസറ്റൈക്കോളിൻ ഈസ് ദ സെക്രീഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് നെർവസ്. ഓക്കെ,
അപ്പൊ സി ആ രണ്ടു നേരം ശരിയാക്കിയിട്ടുണ്ട്. ദിവ്യസ്റ്റ് സി ജസ്റ്റ് വെരി ഗുഡ് വെരി ഗുഡ്. മോയിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ പീനിയൽ ബോഡി, ദ പീനിയൽ ബോഡി ഈസ് കൺസിഡേർഡ് ആസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് ഓർഗൻ ഓഫ് കൺസേൺഡ് വിത്ത് വോളണ്ടറി ആക്ഷൻസ് ആൻഡ് ഓർഗൻ കൺസേൺഡ് വിത്ത് വിഷൻ എ വെസ്റ്റീജ് ഓഫ് തേർഡ് ഐ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എ വെസ്റ്റീജ് ഓഫ് തേർഡ് ഐ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് അറിയാമെന്ന് വിചാരിക്കുന്നു. ആ പീനിയൽ ഗ്ലാൻഡ് ഏതിലാണ് വരുന്ന, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണോ? ആ വെരി ഗുഡ്. ഫൗസിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ പീനിയ ഗ്ലാൻഡിനെയാണ് നമ്മൾ തൃക്കണ്ണം എന്ന് പറയുന്നത് കേട്ടോ. പീനിയ ഗ്ലാൻഡ് അതായത് കറക്റ്റ് രണ്ട് കണ്ണിന്റെ നടുക്കായിട്ട് ഒരു കണ്ണ് വരും കേട്ടോ. പക്ഷെ അത് അടഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവർ ഡേ നൈറ്റ് എല്ലാം മോണിറ്റർ ചെയ്യും കേട്ടോ. അപ്പം അവിടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ് ഇമോഷൻസ് അനുസരിച്ച് ഇനി എൻഡോക്രൈനിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. പിന്നെന്താണ് വെസ്റ്റീജസ് ഓഫ് പേഡ് ഐ എന്നാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതാണ് കേട്ടോ തൃക്കണ്. ഓക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കേട്ടോ. വെസ്റ്റീജസ് ഓഫ് പേഡ് ഐ. ഓക്കെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. സബ്ഡ്യൂറൽ സ്പേസ്, സബ്ഡ്യൂറൽ സ്പേസ്, സബ്ഡ്യൂറൽ സ്പേസ് ബിറ്റ്വീൻ പയമാറ്റർ ആൻഡ് അരക്കനോയിഡ്, അരക്കനോയിഡ് ആൻഡ് ഡൂറാമാറ്റർ, പയമാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ, ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ ഏതാണ്? ആ ഫസ്റ്റ് സെക്കൻഡ് ഏതാ പറഞ്ഞോളൂ, പഠിപ്പിച്ചതാണ്. സബ്ഡ്യൂറൽ സ്പേസ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ വെരി ഗുഡ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പാഡ് എന്ന് പറഞ്ഞ് അല്ലെ, പാഡ് എന്ന് പറഞ്ഞ ഒരു കോഡുണ്ട്. അത് നമ്മൾ ഡാപ്പ് ആക്കണം അല്ലെ, ഡാപ്പ് ആക്കണം. അപ്പം ഫസ്റ്റ് വരുന്നത് അല്ലെ എപ്പിഡൂറ സ്പേസ്, എപ്പിഡൂറ സ്പേസ് ഡൂറാമാറ്റർ അല്ലെ, ഡൂറാമാറ്റർ അരക്കനോയിഡുമായിട്ട് എടുക്കും അല്ല, സ്കള്ളും ഡൂറാമാറ്ററുമായിട്ട് എപ്പിഡൂറിൽ എടുക്കും. അത് കഴിഞ്ഞ് ഡൂറാമാറ്ററും അരക്കനോയിഡും കൂടെ എന്തിലോട്ട് വരും? സബ്ഡ്യൂറ സ്പേസ്. അപ്പം അവിടെ ആൻസർ ഡി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. അരക്കനോയിഡ് ആൻഡ് ഡൂറാമാറ്റർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ വെരി ഗുഡ്. അരക്കനോയിഡ് ആൻഡ് ഡൂറാമാറ്റർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ വെരി ഗുഡ്. കുറച്ച് പേർക്ക് ശരിയായിട്ടുണ്ട്. ആ എല്ലാവർക്കും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെൽഫ് ഗവേണിംഗ് നെർവസ് സിസ്റ്റം ഈസ് നോൺ ആസ്, സെൽഫ് ഗവേണിംഗ് നെർവസ് സിസ്റ്റം ഈസ് നോൺ ആസ് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സെൽഫ് ഗവേണിംഗ് നെർവസ് സിസ്റ്റം ഈസ് നോൺ ആസ്. പഠിപ്പിച്ചല്ല, എഴുതിക്കോണം. ഫസ്റ്റ് സെക്കൻഡ് തരാം, അറിയാവുന്നവരെ പറഞ്ഞോ. ആ സെൽഫ് ഗവേണിംഗ് നെർവസ് സിസ്റ്റം ഈസ് നോൺ ആസ്. ആ വെരി ഗുഡ്. അശ്വസിച്ച് പറഞ്ഞ കറക്റ്റ് ആണ്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം കേട്ടോ. ഓട്ടോണമി നെർവസ് സിസ്റ്റത്തിന്റെ വേറൊരു പേരാണ് സെൽഫ് ഗവേണിംഗ് നെർവസ് സിസ്റ്റം കേട്ടോ. സെൽഫ് ഗവേണിംഗ്, കാരണം പിന്നെ അവർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരാണ് രാജാവ് കേട്ടോ. അങ്ങനെയാണ് അവരുടെ ഇത്. അതായത് മീൻസ് ഓട്ടോണമിക്കിൽ രണ്ടെണ്ണമുണ്ട്, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഫുൾ ആക്ഷൻ അങ്ങ് എടുക്കും അല്ലെ, ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ്. പാരാസിമ്പത്തറ്റിക് ആക്ടിയാണെങ്കിൽ റെസ്റ്റ് ഡൈജഷൻ കേട്ടോ. അപ്പൊ അവര് സെൽഫ് ഗവേണിംഗ് നെർവസ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ശ്രീ ജസ്റ്റ് പറഞ്ഞ കറക്റ്റ് തന്നെ. ഓക്കെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രീ മോട്ടോർ ഏരിയ, പ്രീ മോട്ടോർ ഏരിയ ഒക്കറിൻ ഫ്രണ്ടൽ ലോബ്, പരേക്കൽ ലോബ്, ഓസിപ്പിട്ടൽ ലോബ്, ടെമ്പറൽ ലോബ്. പ്രീ മോട്ടോർ ഏരിയ എവിടാണ് ഇരിക്കുന്ന? ആ പ്രീ മോട്ടോർ ഏരിയ ഈസ് ഫ്രണ്ടൽ ലോബ്, പരേക്കൽ ലോബ്, ഓസിപ്പിട്ടൽ ലോബ്, ടെമ്പറൽ ലോബ്. അറിയാവുന്നവർ പറഞ്ഞേ. പത്ത് സെക്കൻഡ്. ആ വെരി ഗുഡ്. പ്രീ മോട്ടോർ ഏരിയ ഒക്കറിൻ ഫ്രണ്ടൽ ലോബ് കേട്ടോ. പ്രീ മോട്ടോർ ഏരിയ ഈസ് ഒക്കറിൻ ഫ്രണ്ടൽ ലോബ് കേട്ടോ. പഠിപ്പിച്ചതാണ് ഫ്രണ്ടൽ ലോബ്. ഓക്കെ വെരി ഗുഡ്. ഫ്രണ്ടൽ ലോബ് ഈസ് കറക്റ്റ്. ഓക്കെ വെരി ഗുഡ്. പ്രീ മോട്ടോർ ഏരിയ ഈസ് സീൻ ഇൻ ഫ്രണ്ടൽ ലോബ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രീ മോട്ടോർ ഏരിയ ഓഫ് ബ്രെയിൻ ഈസ് ദ ഹയസ്റ്റ് സെന്റർ ഓഫ്, ഹയസ്റ്റ് സെന്റർ ഓഫ് തിങ്കിങ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം മൂവ്മെന്റ് ഓഫ് ഇൻവോളണ്ടറി മസിൽസ് ബോത്ത് ബി ആൻഡ് സി. പ്രീ മോട്ടോർ
അല്ലെ, പ്രീ മോട്ടോർ തിങ്കിങ് ആണോ, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണോ, മൂവ്മെന്റ് ഓഫ് ഇൻവോളണ്ടറി മസിൽ ആണോ, ബോത്ത് ബി ആൻഡ് സി? പഠിപ്പിച്ചില്ല, അത് എഴുതി വെക്കണം. പ്രീ മോട്ടോറിന്റെ നോട്ട്സിനകത്ത് ജസ്റ്റ് എഴുതി വെക്കണം കേട്ടോ. അല്ല, എ അല്ല അവിടെ ആൻസർ കേട്ടോ. എ അല്ല അവിടെ ആൻസർ ആയിട്ട് വരുന്ന, ശ്രദ്ധിച്ചോണം. എ അല്ല അവിടെ ആൻസർ ആയിട്ട് വരുന്ന, ഇറ്റ് ഈസ് ബി ആൻഡ് സി ആണ്. അതായത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ടും വരും, അതുപോലെ ഓട്ടോണമിക് ആകുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഇൻവോളണ്ടറി ആക്ഷൻ അല്ലെ, ഇൻവോളണ്ടറി മസിൽ. അപ്പൊ ബി ആൻഡ് സി എന്ന് കറക്റ്റ് ആൻസർ കേട്ടോ. കറക്റ്റ് ആൻസർ ഇസ് ബി ആൻഡ് സി. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കണം, പ്രീ മോട്ടോർ സെന്ററിന്റെ നോട്ട്സിന്റെ അവിടെ ഒന്ന് എഴുതി വെക്കണം. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം പ്ലസ് ഇൻവോളണ്ടറി മസിൽ ആക്ഷനും കൂടെ ഏതിനകത്ത് വരുന്നുണ്ട്? പ്രീ മോട്ടോർ ഏരിയ ഓഫ് ദ ബ്രെയിൻ കേട്ടോ. പ്രീ മോട്ടോർ ഏരിയ ഓഫ് ദ ബ്രെയിൻ പഠിപ്പിച്ചതാണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സൊമാസ്തെറ്റിക് ഏരിയ, സൊമാസ്തെറ്റിക് ഏരിയ കേട്ടോ. സൊമാസ്തെറ്റിക് ഏരിയ, ഫ്രണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പരേറ്റൽ ലോബ്, ഓസിപ്പിറ്റൽ ലേ. സൊമാസ്തെറ്റിക് എന്ന് ഉദ്ദേശിക്കുന്ന അനസ്തെറ്റിക് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. അനസ്തെറ്റിക് ഏരിയ വരുന്ന ഏതാണ്? പഠിപ്പിച്ചതാണ്, ഫ്രണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പരേറ്റൽ ലോബ്, ഓസിപ്പിറ്റൽ. ആ 10 സെക്കൻഡ് തരാം. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഞാൻ ഇങ്ങനെ കൈ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, കയ്യില് ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, ഹീറ്റ് ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പം അത് പരേറ്റൽ ലോബ് കേട്ടോ, പരേറ്റൽ ലോബ് എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞതാണ്. അപ്പൊ അവിടെ ഡാമേജ് വന്ന അനസ്തെറ്റിക് ആവും അല്ലെ, അനസ്തീഷ്യ ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് മെയിൻ കേട്ടോ, മാൻ അല്ല, മെയിൻ പ്യുവർലി സെൻസറി നെർവ് കേട്ടോ, പ്യുവർലി സെൻസറി നെർവ്, അല്ലെങ്കിൽ മാൻ ആണെങ്കിലും അവിടെ തെറ്റൊന്നുമില്ല. പ്യുവർലി സെൻസറി നെർവ് ഇതിലേതാണ് കേട്ടോ? 1 and 2, 2 and 3, 1 and 3, 3 and 4. ആ ഏതാണ്? പ്യുവർലി സെൻസറി നെർവ്, പ്യുവർലി സെൻസറി നെർവ്. വെരി ഗുഡ്, വെരി ഗുഡ്. പ്യുവർലി സെൻസറി നെർവ്. ആ 128 അല്ലേ, നമ്മുടെ കോഡ് 128 ആണ്. നിങ്ങൾ എല്ലാരും പറഞ്ഞ ശരിയാണ്. അപ്പൊ 1 ഉം 2 ഉം അല്ലെ, 1 ഉം 2 ഉം തന്നെ നമുക്ക് സെൻസറി എന്ന് കിട്ടി അല്ലെ. 128 ഈസ് ദ സെൻസറി കേട്ടോ, 128 ഈസ് ദ സെൻസറി. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോന്നു. ലോസ് ഓഫ് മെമ്മറി കോസ്ഡ് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ്, ലോസ് ഓഫ് മെമ്മറി കോസ്ഡ് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് സെറിബ്ര, സെറിബെല്ലം, മെഡുല്ല, ഡൈ എൻസെഫലോ. ആ മെമ്മറി ലോസ് വരുന്ന ഏതാണ്? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെ. ഓക്കെ, മെമ്മറി ലോസ് വരുന്ന സെറിബ്രം കേട്ടോ, സെറിബ്രത്തിലാണ് ലോസ് ഓഫ് മെമ്മറി വരുന്നത് കേട്ടോ. വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എയ്ത്ത് ക്രേനിയൽ നെർവ്, എയ്ത്ത് ക്രേനിയൽ നെർവ് ഓ വെർട്ടിബ്ര ലീഡ്സ് ഫ്രം ബ്രെയിൻ ഇറ്റു. എയ്ത്ത് ക്രേനിയൽ നെർവ് എങ്ങോട്ടാണ് ലീഡ് ചെയ്തേക്കുന്നത്? ഇയർ, ഐ, നോസ്, ടൺ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എയ്ത്ത് തൗസീസ് ക്ലിയർ ആയിട്ടില്ല കേട്ടോ, ക്രേനിയൽ നെർവ് ഒന്ന് പഠിച്ചെടുക്കണം കേട്ടോ. ഇയർ ആണ്, വെസ്റ്റിബുലോ കോക്ലിയർ അല്ലെ, ഇയർ കേട്ടോ, ഇയറിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? എയ്ത്ത് ക്രേനിയൽ നെർവ് എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യണം കേട്ടോ. എയ്ത്ത് ക്രേനിയൽ നെർവ് ലീഡ്സ് ടു ബ്രെയിൻ, ഇയർ. ഓക്കെ, വെരി ഗുഡ്, എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെ. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, പാരാലിസിസ് ഓഫ് ജോ മസിൽ, പാരാലിസിസ് ഓഫ് ജോ മസിൽ ഈസ് ഡ്യൂ ടു ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് വിച്ച് ക്രേനിയൽ നെർവ്? പാരാലിസിസ് ഓഫ് ജോ മസിൽ, ജോ മസിൽസ് പാരാലിസിസ് വന്നു കഴിഞ്ഞാൽ ഏത് ക്രേനിയൽ നെർവിനെയാണ് അഫക്ട് ചെയ്യുന്നത്? തേർഡ്, 5, 7 and 10 ഏതാണ്? ആ 10 സെക്കൻഡ്, 10 സെക്കൻഡ്. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ പഠിപ്പിച്ചു ട്രൈജുമിനലിന് അല്ലെ, ട്രൈജുമിനലിന് ആ ഇവിടെ മാക്സിലറി ബ്രാഞ്ചും ഉണ്ട് അല്ലെ, ജോയില് വരുന്ന ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട്, അതാണ് മാസ്റ്റിക്കേഷൻ അല്ലെ, ചൂയിങ്ങിനെ സഹായിക്കുന്ന. അപ്പം ഇവിടെ
ജോയ്ക്ക് പ്രോബ്ലം വരുന്നു, അത് ഏതാണ്? ഫിഫ്ത് മിറർ, ട്രൈജിമിനൽ മിറർ. ഓക്കെ, വെരി ഗുഡ്, പഠിപ്പിച്ചതാണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോന്നു. ഫംഗ്ഷൻ ഓഫ് നെർവസ് ടിഷ്യൂ, ഫംഗ്ഷൻ ഓഫ് നെർവസ് ടിഷ്യൂ, ഇറിറ്റബിലിറ്റി, സെൻസിറ്റിവിറ്റി, റെസ്പോൺസീവ്നെസ്, കൺട്രാക്ഷൻ. ഫംഗ്ഷൻ ഓഫ് നെർവസ് ടിഷ്യൂ, ഇറിറ്റബിലിറ്റി, സെൻസിറ്റിവിറ്റി, റെസ്പോൺസീവ്നെസ്, കൺട്രാക്ഷൻ. ആദ്യത്തെ നോട്ടിൽ ഒന്ന് എഴുതി വെച്ചോണം, നെർവസ് സിസ്റ്റം തുടങ്ങുന്നു കേട്ടോ, എഴുതി വെച്ചോണം. ആ പഠിപ്പിച്ചതല്ല, ഇറിറ്റബിലിറ്റി ആണ് കേട്ടോ. ഫംഗ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറിറ്റബിലിറ്റി ആണ് അല്ലെ, നെർവ് എൻഡിങ്സിന് ഇറിറ്റബിലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അല്ലാതെ സെൻസിറ്റിവിറ്റി എന്നല്ല, സെൻസിറ്റിവിറ്റി കോർണിയ അങ്ങനെ അങ്ങനെയാണ് അല്ലെ, അങ്ങനെ ഓർഗൻസിനാണ് ഈ സെൻസിറ്റിവിറ്റി ഒക്കെ പറയുന്നത്. റെസ്പോൺസീവ്നെസ്സും അതുമായിട്ട് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്ന, കൺട്രാക്ഷൻ മസിലുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഇറിറ്റബിലിറ്റി. ഫംഗ്ഷൻ ഓഫ് നെർവസ് ടിഷ്യൂ ഇസ് ഇറിറ്റബിലിറ്റി എന്നുള്ളതൊന്ന് എഴുതി വെച്ചോണം കേട്ടോ, ഒന്ന് എഴുതി വെച്ചോണം നോട്ട്സിൽ, ഇറിറ്റബിലിറ്റി. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റിലോട്ട് പോന്നു. സെൻസറി സ്പീച്ച് ഏരിയ, സെൻസറി സ്പീച്ച് ഏരിയ, പരേറ്റൽ ലോബ്, പരേറ്റൽ ലോബ് ആൻഡ് പാർഷ്യലി ടെമ്പറൽ ലോബ്, ടെമ്പറൽ ലോബ്, ടെമ്പറൽ ആൻഡ് ഓസിപിറ്റൽ ലോബ്സ്, ടെമ്പറൽ ആൻഡ് ഓസിപിറ്റൽ ലോബ്സ് ഏതാണ് അറിയാവുന്നവര് പറഞ്ഞോളൂ. ഫസ്റ്റ്, സെക്കൻഡ്, ഓക്കെ. ഞാൻ പഠിപ്പിച്ചത് പരേറ്റൽ ലോബാണ്. സെൻസറി സ്പീച്ച് എന്ന് പറഞ്ഞ് ഞാൻ ബെർണിങ്സ് ഏരിയ എന്നാണ് പറഞ്ഞത്. അപ്പം അത് പരേറ്റൽ ലോബിൽ നിന്ന് ഇച്ചിരി സെപ്പറേറ്റ് മാറിയാണ് നിൽക്കുന്നത്. പരേറ്റൽ ലോബിലുണ്ട് കുറച്ച് ഭാഗം, പരേറ്റൽ ലോബിലും കുറച്ച് ഭാഗം ടെമ്പറൽ ലോബിലുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ബി ആണ്. അപ്പൊ ബെർണിങ്സ് ഏരിയയില് അവിടെ ഒന്ന് എഴുതിക്കോണം, പരേറ്റൽ പ്ലസ് ടെമ്പറൽ കേട്ടോ. അപ്പം പരേറ്റൽ പ്ലസ് ടെമ്പറൽ ചേരുന്നതാണ് എന്തെന്ന് പറയുന്ന ബെർണിങ്സ് ഏരിയ കേട്ടോ. ഓക്കെ, ബെർണിങ്സ് ഏരിയ. അപ്പൊ ബെർണിങ്സ് ഏരിയ ആണ് നമ്മൾ സെൻസറി സ്പീച്ച്, അതായത് എങ്ങനെയാണ് സ്പീച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെ, മനസ്സിലാക്കിയെടുക്കുന്നത്. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതിക്കോണം കേട്ടോ, ബെർണിങ്സ് ഏരിയയുടെ ആ നോട്ട്സിൽ ആ ഭാഗത്തൊന്ന് ക്ലിയർ ചെയ്തോണം കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിത്തൗട്ട് ഇറ്റ്സ് വെൻട്രിക്കിൾ, ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിത്തൗട്ട് ഇറ്റ്സ് വെൻട്രിക്കിൾ. അപ്പൊ വെൻട്രിക്കിൾ ഇല്ലാത്ത ബ്രെയിനിന്റെ പാർട്ട് ഏതാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല, ഡയൻസെഫലോ. ആ അറിയാവുന്നതാണ്, വെൻട്രിക്കിൾ ഇല്ലാത്ത ഒരു ഭാഗം ഞാൻ പഠിപ്പിച്ചതാണ് അല്ലെ, നല്ലോണം പഠിപ്പിച്ചതാണ്. അനുദേശിച്ച് പറഞ്ഞ കറക്റ്റ് ആണ്, വെരി ഗുഡ്, വെരി ഗുഡ്, ആ വെരി ഗുഡ്. വെൻട്രിക്കിൾ ഇല്ലാത്ത ബ്രെയിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം കേട്ടോ. വെൻട്രിക്കിൾസ് ഇല്ലാത്ത ബ്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോന്നു. നെക്സ്റ്റിലോട്ട് പോന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് അൺകോൺഷ്യസ് പേഷ്യന്റ് പെരിഫറൽ റെസ്പോൺസ് ടു പെയിൻ. അൺകോൺഷ്യസ് പേഷ്യന്റിന്റെ പെരിഫറൽ റെസ്പോൺസ് ടു പെയിൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സ്കേണൽ റബ്ബ്, നെയിൽ ബെഡ് പ്രഷർ, പ്രഷർ ഓൺ ദ ഓർബിറ്റൽ റിംഗ് യൂസിംഗ് ദ സ്കേണോക്ലിഡോ മാസ്റ്റോയിഡ് മസിൽ. ഓക്കെ, അത് ഗ്ലാസ്കോകോമ സ്കെയിലിൽ എഴുതി വെക്കേണ്ടതാണ്. ആ പെരിഫറൽ ആണെങ്കിൽ ആ ഓക്കെ, എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ്. പെരിഫറലി നെയിൽ ബെഡ് പ്രഷർ അല്ലെ, പെരിഫറൽ ഓർഗൻസ് അല്ലേ നെയിൽ അല്ലെ, നെയിലിൽ ഇരിക്കുന്ന നെയിൽ ബെഡ് പ്രഷർ ആണ് പെരിഫറലി പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേണലൊക്കെ സെൻട്രലിൽ വരും കേട്ടോ, ഓർബിറ്റർ റിംഗ്സ് ക്യൂസിംഗും സ്റ്റേണോക്ലിയുടെ മാസ്റ്റോയിഡൊക്കെ വരുന്ന സെൻട്രലാണ് കേട്ടോ. ഓക്കെ, അപ്പം ഓർത്ത് വെച്ചോണം കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ. അവിടെ ഗ്ലാസ്കോ കോമയുടെ അവിടെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ, പെരിഫറൽ റെസ്പോൺസ് പെയിൻ ബൈ നെയിൽ ബെഡ് പ്രഷർ കേട്ടോ. അറിഞ്ഞൂടാത്തവര് ജസ്റ്റ് എഴുതി വെച്ചോണം, അറിയാൻ തോന്നുന്നു എല്ലാരും, ഓൾമോസ്റ്റ് എല്ലാരും ആൻസർ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊസിഷൻ ഈസ് യൂസ്ഡ് ഫോർ
ലംബാർ പഞ്ചർ പ്രൊസീജർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊസിഷൻ ഈസ് യൂസ്ഡ് ഫോർ ലംബാർ പഞ്ചർ പ്രൊസീജർ? ലാറ്ററൽ വിത്ത് പില്ലോ അണ്ടർ ഹിപ്പ്, പ്രോൺ പൊസിഷൻ, സെമി ഫോളേഴ്സ് പൊസിഷൻ, ലാറ്ററൽ വിത്ത് ലെഗ്സ് പുൾഡ്, ഹെഡ് ബെൻഡ് ഡൗൺ ഇൻ ടു ദ ചെസ്റ്റ്. എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു അല്ലെ? അറിയാവുന്നവര് പറഞ്ഞോളൂ. ആ ഓക്കെ, പത്ത് സെക്കൻഡ്. ആർക്കും തെറ്റിയിട്ടില്ലല്ലോ. ആ തെറ്റരുത്. ഓക്കെ കേട്ടോ, ഒഎംആറിൽ തെറ്റിക്കരുത് കേട്ടോ. സി ഷേപ്പ്ഡ് പൊസിഷൻ എന്നാണ് ഞാൻ പറഞ്ഞ. എന്താണ് ഈ സി ഷേപ്പ്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, തലയും വന്ന് ചെസ്റ്റിൽ തട്ടണം, അതുപോലെ നീയും വന്ന് അബ്ഡമെന്റ് അങ്ങോട്ട് കൊണ്ടുവരും അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത് സി ഷേപ്പ്. അപ്പൊ ലാറ്ററൽ വിത്ത് ലെഗ്സ് പുൾഡ് അപ്പ് ആൻഡ് ഹെഡ് ബെൻഡ് ഡൗൺ ഡൗൺ ഓൺ ടു ദ ചെസ്റ്റ് കേട്ടോ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത് സി ഷേപ്പ്ഡ് പൊസിഷൻ. ഓക്കെ, അത് പഠിപ്പിച്ചിട്ടുണ്ട്. സി ഷേപ്പ്ഡ് എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഹാവ് ടെൻസ് ഇൻക്ലൂഡ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ആൻഡ് ബ്ലഡ് പ്രഷർ ആൻഡ് ഡിക്രീസിംഗ് പൾസ് ആൻഡ് റെസ്പിറേഷൻ. നല്ലോണം പഠിപ്പിച്ചതാണ്. ഡിമെൻഷ്യ, ഐ സി പി, ഡിക്രീസ് ഇൻട്രാക്രാനിയൽ പ്രഷർ, സെറിബ്രൽ അനൂറിസം. ഇൻക്രീസ് ഐ സി പിയിലാണോ, ഡിക്രീസ് ഐ സി പിയിലാണോ, സെറിബ്രൽ അനൂറിസത്തിലാണോ, ഡിമെൻഷ്യയിലാണോ? നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ആ ആർക്കും തെറ്റിട്ടില്ലല്ലോ, ആർക്കും തെറ്റിട്ടില്ലല്ലോ. ആ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ജിഷസ്. എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ, എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ്. അവിടെ ആൻസർ ഇസ് ഇൻക്രീസ് ഐ സി പി കേട്ടോ. ഇൻക്രീസ് ഐ സി പി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, ഇൻക്രീസ് ഐ സി പി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊസിഷൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഇൻക്രീസ് ഐ സി പി? ഐ സി പിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ ഏതാണെന്ന് പഠിപ്പിക്കുകയാണ്. ഹെഡ് ഇൻ ദ മിഡ് ലൈൻ, ഹെഡ് ടേൺഡ് ടു ദ സൈഡ്, നെക്ക് ഇൻ ന്യൂട്രൽ പൊസിഷൻ, ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റഡ് 30 to 45 degrees. ഏതാണ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്ത പൊസിഷൻ ആണ്? നല്ലോണം പഠിപ്പിച്ചതാണ്. കോൺട്രാ ഇൻഡിക്കേറ്റഡ് എങ്ങനെ നെക്ക് ഇൻ ന്യൂട്രൽ പൊസിഷൻ വരുന്നത്? ഒരാക്കേ ശരിയായിട്ടുള്ളൂ. ആ രണ്ടുപേർക്ക് ശരിയായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. അപ്പം ഞാൻ പഠിപ്പിച്ചപ്പം പറഞ്ഞു, നമ്മൾ ബെഡിൽ റിവേഴ്സ് ടെൻഡൻബർഗ് പോലെയാണ് പേഷ്യന്റിനെ കിടത്തുന്നത് അല്ലെ. അതായത് ഒരു ന്യൂട്രൽ പൊസിഷൻ കേട്ടോ, അതൊരു ന്യൂട്രൽ പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്ന. ഹെഡ് ആൻഡ് ഓഫ് ദ ബെഡ് അല്ലെ, ഹെഡ് ഓഫ് ദ ബെഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഹെഡ് ആൻഡ് ഓഫ് ദ ബെഡ് എലിവേറ്റഡ് 30 to 45, അല്ലാതെ ഹെഡ് ഓഫ് ദ പേഷ്യന്റ് അല്ല, ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റഡ്. അപ്പം ഇതും കറക്റ്റ് ആണ്, ഹെഡ് മിഡ് ലൈനും ഇതാണ് അല്ലെ. പിന്നെ നെക്ക് ഇൻ ന്യൂട്രൽ പൊസിഷൻ, ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അവിടെ സീറോ അല്ലെ, നേരെ തന്നെ നിൽക്കണം, വളയാൻ പാടില്ല, ഫ്ലക്സ് ആവാൻ പാടില്ല അല്ലെ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഹെഡ് ടേൺ ടു ദ സൈഡ് ആണ് എന്തെന്ന് പറയാം, കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ആ ഒരു പൊസിഷനിലാണ് പേഷ്യന്റിനെ കിടത്തേണ്ടത്. ഓക്കെ, ഒന്ന് രണ്ട് പേർക്ക് ശരിയായത്, കുറച്ച് പേർക്കെല്ലാം തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ അത് എഴുതി വെച്ചോണം, ഓൾറെഡി തന്നെ നോട്ട്സിലുണ്ട്, ഐ സി പിയിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഹെൽപ് ടു അവോയ്ഡ് എലിവേഷൻ ഇൻ ഇൻട്രാക്രാനിയൽ പ്രഷർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഹെൽപ് ടു അവോയ്ഡ് എലിവേഷൻ ഇൻ ഇൻട്രാക്രാനിയൽ പ്രഷർ? ബ്ലോയിങ് നോസ്, ഐസോമെട്രിക് എക്സസൈസ്, കഫിങ് വിഗറസ്ലി, എക്സൈൽ ഡൂറിങ് റീപൊസിഷനിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഹെൽപ്സ് ടു അവോയ്ഡ് എലിവേഷൻ ഇൻ ഇൻട്രാക്രാനിയൽ പ്രഷർ? ഇതാണ്, നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞാൽ മതി ആൻസർ. ആ ഗീതിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, വെരി ഗുഡ്. പൗസിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ ഗുഡ്. അപ്പൊ ബ്ലോയിങ് നോസ് നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലെ, ബ്ലോയിങ് നോസ് ചെയ്യാൻ പാടില്ല. ഐസോമെട്രിക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ ചെറിയ സ്ട്രെയിൻ ഒക്കെ എടുത്ത് ചെയ്യേണ്ടി വരും അല്ലെ. ഐസോമെട്രിക് എക്സസൈസും അതും ചെയ്യാൻ പറ്റത്തില്ല, കഫിങ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ എക്സൈലിംഗ് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കാർബൺ ഡയോക്സൈഡ് എലിമിനേഷൻ ചെയ്യാനൊക്കെ എക്സൈലിംഗ് നല്ലതാണ് അല്ലെ. എക്സൈലിംഗ് ഡൂറിങ് ഡീപൊസിഷനിങ് അവിടെ ചെയ്യാൻ പറ്റും കേട്ടോ, കാർബൺ ഡയോക്സൈഡ് അതിലൂടെ എലിമിനേറ്റ് ആയിപ്പോ കേട്ടോ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് എന്താണ്, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്.
അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു അസസ് ദ കോർഡിനേറ്റഡ് ഫംഗ്ഷൻ ഓഫ് ദ ക്രേനിയൽ നെർവ് 3, 4, 6, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ടു ബി ഡൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ്. അപ്പം 3, 4, 6 ക്രേനിയൽ നെർവിൽ ഏത് ടെസ്റ്റ് ഒക്കെ ആണ് വരുന്നത്? കോർണിയൽ റിഫ്ലക്സ്, പ്യൂപ്പുലറി റെസ്പോൺസ് ടു ലൈറ്റ്, 6 കാർഡിനൽ ഫീൽഡ് ഓഫ് ഗേസ്, പ്യൂപ്പിൾ റെസ്പോൺസ് ടു ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ. ഏതാണ്? നല്ലോണം ആലോചിച്ച് ആൻസർ പറയാവുള്ളൂ. വെരി ഗുഡ്, നല്ലോണം പഠിപ്പിച്ചതാണ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ പഠിപ്പിച്ചതാണ് 346 അല്ലെ. 346 എന്ന് പറയുമ്പോൾ അവിടെ 6 മസിലിന്റെ 6 ഫീൽഡിൽ അല്ലെ. ഒന്ന് ഒരു കണ്ണെടുത്തു കഴിഞ്ഞാൽ ലാറ്ററൽ മീഡിയൽ മൂവ്മെന്റ്, ലാറ്ററൽ മൂവ്മെന്റ്, അപ്പർ മൂവ്മെന്റ്, ലോവർ മൂവ്മെന്റ്, അതുകൂടാതെ ഇൻട്രോഷൻ, എക്സ്ട്രൂഷൻ, കണ്ണ് തിരിക്കാനും, അങ്ങനെ മൊത്തം 6 മൂവ്മെന്റ് ആണ് വരുന്നത് അല്ലെ. അപ്പം അത് വരുന്നത് 6 കാർഡിനൽ ഫീൽഡ് ഓഫ് ഗോസ് കേട്ടോ, 6 കാർഡിനൽ ഫീൽഡ് ഓഫ് ഗേസ് കേട്ടോ. അതുപോലെ കോർണിയ റിഫ്ലക്സും പഠിപ്പിച്ചായിരുന്നു, പ്യൂപ്പുലറി റിഫ്ലക്സും പഠിപ്പിച്ചായിരുന്നു, പ്യൂപ്പുലറി റെസ്പോൺസ് ടു ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ കേട്ടോ. അതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലോണം നോക്കിക്കോണം കേട്ടോ. നോട്ട്സിലുണ്ട്, ക്രേനിയൽ നെർവ്സിൽ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നോട്ട്സ് നോക്കിക്കോണം. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോവാം. Which of the following is known as trunk line of nervous system? Which of the following is known as trunk line of nervous system? Synapse, spinal cord, hypothalamus, ganglia. ഏതാണ്? ആർക്കും തെറ്റത്തില്ലെന്ന് വിചാരിക്കുന്നു അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്. ട്രങ്ക് ലൈൻ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് അല്ലെ, ചെസ്റ്റിലൂടെ വരുന്ന ആ ലൈൻ അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആൻസർ ഈസ് സ്പൈനൽ കോഡ് കേട്ടോ. സ്പൈനൽ കോഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. സ്പൈനൽ കോഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പേസ് ബിറ്റ്വീൻ സ്കാൻ സെൽസ് ഓഫ് ന്യൂറോൺസ് ആർ കോൾഡ്. സ്പേസ് ബിറ്റ്വീൻ സ്കാൻ സെൽസ് ഓഫ് ന്യൂറോൺസ് ആർ കോൾഡ് പഠിപ്പിച്ചതാണ്. നോട്ട്സ് ഓഫ് റാണിവർ, സിനാപ്സ്, മിസി ബോഡീസ്, വെൻട്രിക്കിൾസ്. ഏതാണ്? ഫസ്റ്റ് സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, നോട്ട്സ് ഓഫ് റാണിവർ കേട്ടോ. നോട്ട്സ് ഓഫ് റാണിവർ ആണ് അതിനകത്ത് എന്ത് വരുന്നത്? സ്പേസ് വരുന്നത് കേട്ടോ. സ്പേസ് വരുന്ന ഏതാണ്? നോട്ട്സ് ഓഫ് റാണിവർ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റിലോട്ട് പോന്നു. സെറിബെല്ലം ഈസ് ലൊക്കേറ്റഡ് ഇൻ, സെറിബെല്ലം ഈസ് ലൊക്കേറ്റഡ് ഇൻ മിഡിൽ ക്രേനിയൽ ഫോസ, പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ, ആന്റീരിയർ ക്രേനിയൽ ഫോസ, സെല്ലാർ ടൂണിക്ക. ഏതാണ് പറഞ്ഞോളൂ? എല്ലാവർക്കും അറിയാം അല്ലെ. ഞാൻ പഠിപ്പിച്ചു, ഞാൻ പഠിപ്പിച്ചു. ഫ്രണ്ടിൽ ഫ്രണ്ടൽ ലോബാണ്, ബാക്കിൽ വരുന്ന ഓസിപ്പിറ്റൽ ലോബാണ്. അതിന് തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്? മെഡിൽ ആംബ്ലാങ്കേറ്റ, സെറിബം, പോൺസ്, സെറിബെല്ലം എല്ലാം വരുന്ന പോസ്റ്റീരിയർ പോർഷൻ കേട്ടോ. പോസ്റ്റീരിയർ പോർഷൻ കേട്ടോ. അപ്പം അവിടെ പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയിലാണ് വരുന്നത്. ആന്റീരിയർ ഫ്രണ്ടൽ ലോബ് വരും, മിഡിലില് പരേറ്റൽ ലോബ് വരും, പിന്നെ സെല്ലാ ടോണിക്കയിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്ന പിറ്റൂട്ടറി ഗ്ലാൻഡ് കേട്ടോ. അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. നെക്സ്റ്റിലോട്ട് പോന്നു. ദ ബ്രെയിൻ ഏരിയ ദാറ്റ് ഇൻവോൾവ് ഇൻ റിസപ്റ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷൻസ് ആർ ലോക്കലൈസ്ഡ് ഇൻ ലെഫ്റ്റ് ഹെമിസ്ഫിയർ. അപ്പൊ റിസപ്റ്റീവ് ഏരിയ ഏതെന്നാണ് ചോദിച്ച, വെർണിക്സ്, പ്രോക്കാസ്, കോഡേറ്റ് ന്യൂക്ലിയർ, ഹിപ്പോക്രാമ്പസ്. ഹിപ്പോക്രാമ്പസ് ഏതാണ്? നല്ലതുപോലെ പഠിപ്പിച്ചതാണ്, അറിയാവുന്നവർ പറഞ്ഞോളൂ. റിസപ്റ്റീവ്സ് എന്ന് പറഞ്ഞു തന്നെ ഇന്ന് പഠിപ്പിച്ചതാ അല്ലെ. റിസപ്റ്റീവ് എന്ന് പറഞ്ഞു തന്നെ ഇന്ന് പഠിപ്പിച്ചതാ അല്ലെ. റിസപ്റ്റീവ്സ് വരുന്ന വെർണിക്സ് ഏരിയ കേട്ടോ. വെർണിക്സ് ഏരിയ ആണ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. വെർണിക്സ് ഏരിയ. ഓക്കെ, റിഫ്ലക്സ് ആക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ, റിഫ്ലക്സ് ആക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ മസിൽ, ലിംബ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓട്ടോണമിക്സ് നെർവസ് സിസ്റ്റം. 10 സെക്കൻഡ് തരാം.
ഓട്ടോണോമിക്സ് ആണോ? തെറ്റിപ്പോയി. ഞാൻ പഠിപ്പിച്ചവൻ പറഞ്ഞു റിഫ്ലക്സ് സെന്റർ, അല്ലെങ്കിൽ ഇനി സ്പൈനൽ കോഡ് പഠിപ്പിക്കുമ്പോൾ പഠിക്കും കേട്ടോ, സ്പൈനൽ കോഡിന്റെ ആ ലീഷൻ പഠിപ്പിക്കുമ്പോൾ പഠിക്കും. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്സ് സെന്റർ ആണ് കേട്ടോ. അപ്പൊ സ്പൈനൽ കോഡ് ഏതിന്റെ പാർട്ടാണ്? സ്പൈനൽ കോഡ് ഈസ് എ പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ദ പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ എന്താണ് റിഫ്ലക്സ് സെന്റർ എന്ന് പറയുന്നതിന്റെ ഇവിടത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം കേട്ടോ. തെറ്റിപ്പോരുത്, ഒരാൾക്ക് മാത്രമേ ശരിയായിട്ടുള്ളൂ കേട്ടോ. വെരി ഗുഡ് കേട്ടോ കേട്ടോ. റിഫ്ലക്സ് സെന്റർ എന്ന് പറയുന്ന സ്പൈനൽ കോഡാണ് കേട്ടോ. റിഫ്ലക്സ് കേട്ടോ. അപ്പൊ റിഫ്ലക്സ് ആക്ഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്പൈനൽ കോഡ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ്, മെയിൽ ക്ലൈന്റ് ഈസ് ഹാവിംഗ് ടോണിക് ക്ലോണിക് സീഷർ, വാട്ട് ഷുഡ് ദ നേഴ്സ് ഡു ഫസ്റ്റ്? ടോണിക് ക്ലോണിക് സീഷർ വരുമ്പോ നേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഹെഡ് ആൻഡ് ഓഫ് ദ ബെഡ് എലിവേറ്റ് ചെയ്യോ, റെസ്ട്രെയിൻ ദ ക്ലൈന്റ് ആംസ് ആൻഡ് ലെഗ്സ് ആണോ, പ്ലേസ് എ ടങ് ബ്ലേഡ് ഇൻ ദ ക്ലൈന്റ്സ് മൗത്ത്, ടേക്ക് മെഷേഴ്സ് ടു പ്രിവെന്റ് ഇഞ്ചറി? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ആർക്കും തെറ്റത്തില്ലെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ പഠിപ്പിച്ചതാണ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഇസ് ഡി അല്ലെ. ടേക്ക് മെഷേഴ്സ് ടു പ്രിവെന്റ് ഇഞ്ചറി. ടേക്ക് മെഷേഴ്സ് ടു പ്രിവെന്റ് ഇഞ്ചറി. ഓക്കെ വെരി ഗുഡ്, നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For a male client, suspected increase intracranial pressure. The most appropriate respiratory goal. Most appropriate respiratory goal. Prevent respiratory alkalosis, lower pH, promote carbon dioxide elimination, maintaining a partial pressure of arterial oxygen above 80 mm of Hg. പഠിപ്പിച്ചതാണ്, നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ. ഞാൻ പഠിപ്പിച്ചു നമുക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെറിബറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് കളയുമ്പോൾ അവിടെ സെറിബൽ വാസോ ഡൈലറ്റേഷൻ ഉണ്ടാവും, ബി പി കുറയും, ഐ സി പി കുറയും കേട്ടോ. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് പ്രൊമോട്ട് കാർബൺ ഡയോക്സൈഡ് എലിമിനേഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാധാരണ ചോദിക്കാറുള്ളതാണ്, എയിംസ് പരീക്ഷകളിലൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്, പറയാൻ പറ്റത്തില്ല. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളെല്ലാരും അറിയാവുന്നവരെല്ലാം ഓക്സിജൻ എഴുതി വെക്കും, അവിടെ തെറ്റ് കിട്ടും കേട്ടോ. കാർബൺ ഡയോക്സൈഡ് എലിമിനേഷൻ വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു നേഴ്സസ് അസസിംഗ് എ 37 ഇയർ ഓൾഡ് ക്ലൈന്റ് ഡയഗ്നോസ്ഡ് വിത്ത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംപ്റ്റംസ് വുഡ് ദ നേഴ്സ് എക്സ്പെക്ടഡ് ടു ഫൈൻഡ്? മൾട്ടിപ്പിൾ സ്ക്ലീറോസ് ഉള്ള പേഷ്യന് എക്സ്പെക്ട് ചെയ്യുന്ന ഫൈൻഡിങ് എന്താണ്? വിഷൻ ചേഞ്ച്, ആബ്സെന്റ് ഇൻ ടെൻഡൻ റിഫ്ലക്സ്, ഹെമറാറ്റ് റെസ്റ്റ്, ഫ്ലാസിഡ് മസിൽസ്. നല്ലോണം ആലോചിച്ച് നല്ലതുപോലെ പഠിപ്പിച്ചതാ അല്ലെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ്. വിഷൻ ചേഞ്ച് അല്ലെ, നമ്മൾ ഇന്ന് തന്നെ പഠിപ്പിച്ചാണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഡിപ്ലോപ്പിയ അല്ലെ, വിഷ്വൽ ചേഞ്ച്, വിഷ്വൽ ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു അല്ലെ. ഓക്കെ വെരി ഗുഡ്. ഓക്കെ നല്ല ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. വിഷൻ ചേഞ്ചസ് ഈസ് ദ ഫസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാല്യൂ ഈസ് കൺസിഡേർഡ് ആസ് നോർമൽ ഐ സി പി? നോർമൽ ഐ സി പിയുടെ വാല്യൂ എത്രയാണ്? 0 to 15, 25 mm ഓഫ് എച്ച് ജി, 35 to 45, 120/80 mm ഓഫ് എച്ച് ജി. എല്ലാവർക്കും അറിയാം അല്ല. ഓക്കെ 5-10 seconds. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ പഠിപ്പിച്ച 5 to 15 ആണ് നമ്മൾ എന്താന്ന് പറയുന്നത് നോർമൽ ഐ സി പി അല്ലെ. 5 to 15 ആണ്, ഞാൻ അന്നേരം പറഞ്ഞു ചിലപ്പോ 0 ഇട്ടും വരും കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് 0 to 15 mm ഓഫ് എച്ച്. ഓക്കെ ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംപ്റ്റംസ് മേ ഒക്കർ വിത്ത് ഫിനറ്റോയിൻ ലെവൽ 32? അപ്പൊ അത് ഫിനറ്റോയിന്റെ കൂടെ എഴുതണം, പറഞ്ഞില്ലായിരുന്നു. ഫിനറ്റോയിൻ ലെവൽ 32, 20 വരെയാണ് നോർമൽ പറഞ്ഞ. അപ്പൊ പേഷ്യന്റ് ടോക്സിസിറ്റിയിലോട്ട് പോയി. അപ്പൊ എന്താണ്? അറ്റാക്സി ആൻഡ് കൺഫ്യൂഷൻ, സോഡിയം ഡിപ്ലീഷൻ, ടോണിക് ക്ലോണിക് സീഷർ, യൂറിനറി ഇൻകോണ്ടിനൻസ്. 10 seconds. അറിയാവുന്നവർ പറഞ്ഞോളൂ.
ഓക്കെ, വെരി ഗുഡ്. അപ്പം അറ്റാക്സിയ ആൻഡ് കൺഫ്യൂഷൻ കേട്ടോ, അറ്റാക്സിയ ആൻഡ് കൺഫ്യൂഷൻ ആണ് എഴുതി വെച്ചോണം കേട്ടോ. അപ്പം ഇതിന്റെ കോംപ്ലിക്കേഷൻ കേട്ടോ, അതായത് ഫിനെറ്റോയിൻ ടോക്സിസിറ്റി കേട്ടോ. അപ്പൊ ജിഞ്ചിവൽ ഹൈപ്പർപ്ലേസിയ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം അല്ലെ, അന്റാസിഡിന്റെ കൂടെ കൊടുക്കരുത്. ഇപ്പൊ നാലാമത്തെ കാര്യം അറ്റാക്സിയ ആൻഡ് കൺഫ്യൂഷൻ എഴുതി വെച്ചോണം. അപ്പൊ നാല് കാര്യങ്ങളാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കേട്ടോ. അപ്പൊ അത് നോട്ട്സിലുണ്ട്, അതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തോ. Which of the following signs and symptoms of increased ICP after head trauma would appear first? First, endaanu varuna? Which of the following signs and symptoms of increased ICP after head trauma would be appear first? Bradycardia, large amount of very diluted urine, restlessness and confusion, widening of pulse pressure. Answer parane? Padipichana, nalloda padipichana alle. Okay. ഫസ്റ്റ് സൈൻ ഞാൻ പഠിപ്പിച്ചു, ഇൻഫന്റ് ആണെങ്കിൽ വോമിറ്റിംഗ് വരും കേട്ടോ, ബൾജിംഗ് ഫ്രണ്ടനെല്ലാം വരും കേട്ടോ, അതും കറക്റ്റ് തന്നെ, ബൾജിംഗ് ഓഫ് ഫ്രണ്ടനെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ചൈൽഡ് ആണെങ്കിൽ ഡബിൾ വിഷൻ ഡിപ്ലോപ്പിയ കംപ്ലൈന്റ് പറയും, അഡൽറ്റ് ആണെങ്കിൽ കൺഫ്യൂഷൻ ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ആണ് പറയുന്നത് കേട്ടോ, റെസ്റ്റ്ലെസ്നെസ് ആണ്. അൺകോൺഷ്യസ് ആണെങ്കിൽ ഡോൾസ്റ്റൈ റിഫ്ലക്സ് കേട്ടോ, ഡോൾസ്റ്റൈ റിഫ്ലക്സ്. ഓക്കെ, എല്ലാം പഠിപ്പിച്ചതാണ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റിലോട്ട് പോന്നു. വൈൽ കുക്കിംഗ് യുവർ ക്ലയന്റ് കുഡ് ഫീൽ ദ ടെമ്പറേച്ചർ ഓഫ് എ ഹോട്ട് ഓവൻ, കുഡ് നോട്ട് ഫീൽ ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഓവൻ, വിച്ച് ലോബ് ഷുഡ് ബി ഡിസ്ഫങ്ഷൻ, ഫ്രണ്ടൽ, പോസിപിറ്റൽ, പരേറ്റൽ, ടെമ്പറൽ. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് സെക്കൻഡ്, വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് നമ്മൾ പഠിപ്പിച്ചു, ഓർമ്മയുണ്ട് അല്ലെ, കൈ പൊള്ളുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. കറക്റ്റ് ആൻസർ ഈസ് പരേറ്റൽ കേട്ടോ, പരേറ്റൽ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ, പരേറ്റൽ ലോബ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ, വെരി ഗുഡ്. കൈ പൊള്ളുന്ന കാര്യമൊക്കെ മതി, ഇത്രയൊക്കെ മതി കേട്ടോ, പി എസ് സിക്ക് ഒക്കെ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസസ്മെന്റ് ഡേറ്റ ഇൻഡിക്കേറ്റർ നക്കൽ റിജിഡിറ്റി, പോസിറ്റീവ് കർണിങ് സൈൻ, നെഗറ്റീവ് ബുഡൻസ്കി സൈൻ, പോസിറ്റീവ് ഹൊമാൻ സൈൻ, നെഗറ്റീവ് കർണിങ് സൈൻ. പത്ത് സെക്കൻഡ്. ആർക്കും തെറ്റിയിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ പഠിപ്പിച്ചതാണ് നെക്കൽ റിജിഡിറ്റി അല്ലെങ്കിൽ നെക്ക് സ്റ്റിഫ്നെസ്, രണ്ട് സൈൻ ആണ് വരുന്ന, പോസിറ്റീവ് കർണിക്സും പോസിറ്റീവ് ബുഡൻസും. അപ്പൊ നമുക്കിവിടെ ആകെ പോസിറ്റീവ് വന്നേക്കുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ, ഒരെണ്ണം വന്നതിലുള്ള ഒന്ന് ഹൊമാൻസ് ആണ്. ഹൊമാൻസ് ഡിവിറ്റിയിലും പോവും, പോസിറ്റീവ് ഇവിടെ കെർണിക്സും കിട്ടും ആൻസർ അല്ലെ, കെർണിക്സും കിട്ടും ആൻസർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, നല്ലൊരു ഇതാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following pathological process is often associated with aseptic meningitis, often associated with aseptic meningitis, ischemic infraction of cerebral tissue, childhood disease of viral causation such as mumps, brain abscess caused by variety of pyogenic organism, cerebral ventricular regurgitation from a traumatic brain injury. Parne തെറ്റിപ്പോരുത്. അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ആണ് നമ്മളെ കോഡ്. അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് എന്ന് എന്താണ് പറയേണ്ട? ഫസ്റ്റ് സെക്കൻഡ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്തു സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്, നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ആൻഡ് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്. സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഈസ് ഡ്യൂ ടു എനി ബാക്ടീരിയ, അസെപ്റ്റിക് ഡിസീസ് ഡ്യൂ ടു വൈറസ് ഓർ ഫംഗസ് കേട്ടോ, വൈറസ് ഓർ ഫംഗസ്. ഇവിടെ നമുക്ക് അസെപ്റ്റിക് കോഡ് ഉണ്ട്, അപ്പം നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? മംസ് അല്ലെ, മംസ് വൈറസ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ വേണം ആൻസർ ചെയ്ത് പഠിക്കാൻ കേട്ടോ. ഓക്കെ,
എ ക്ലയന്റ് വിത്ത് സി സിക്സ് സ്പൈനൽ ഇഞ്ചറി വുഡ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംപ്റ്റം എ ക്ലയന്റ് വിത്ത് സി സിക്സ് സ്പൈനൽ ഇഞ്ചറി വുഡ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് അഫേസിയ എമി പാരസിസ് പാരാപ്ലീജിയ ടെട്രാപ്ലീജിയ വെരി ഗുഡ് രണ്ടു മൂന്ന് പേര് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ആൻസർ ആൻസർ ഇസ് ഡി ആണ് കേട്ടോ ഡി ആണ് കാരണം നമ്മൾ സി ഫോർ വരെ റെസ്പിറേറ്ററി പാരാലിസിസ് പിന്നെ സി ഫൈവ് സി സിക്സ് മുതൽ അല്ലെ ടി വൺ വരെയൊക്കെ വരുമ്പോൾ തൊറാസിക് ലെവലിലൊക്കെ വരുമ്പോൾ രണ്ട് കൈയും രണ്ട് കാലും എന്ത് ചെയ്യും പാരാലിസിസ് അടിക്കും കേട്ടോ ടെട്രാപ്ലേജിയ കേട്ടോ ടെട്രാപ്ലേജിയ അല്ലെങ്കിൽ ഇനി സ്പൈനൽ കോഡ് ലീഷം വരുമ്പോൾ ഇതൊന്നും കൂടെ പഠിപ്പിക്കും കേട്ടോ മസ്കുലർ സിസ്റ്റത്തിൽ സ്പൈനൽ കോഡ് പഠിപ്പിക്കും കേട്ടോ അപ്പം അതിനകത്ത് സ്പൈനൽ കോഡ് ഫ്രാക്ചർ എന്തായാലും പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഈ ലീഷനും കൂടെ ചേർത്തായിരിക്കും പഠിപ്പിക്കുന്നത് ഓക്കെ അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി വെരി ഗുഡ് ഒന്ന് രണ്ട് പേര് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് റെസ്പോൺസിബിൾ ഫോർ മേ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ടൽ ലോബ് ഫ്രണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻ ആരാണ് മെയിൻ ആയിട്ടും ഇപ്പൊ ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചായിരുന്നു ഡോപ്പമിൻ ഗാബ ഹിസ്റ്റമിൻ നോഡ് എഫിനെഫ്രിൻ ഫസ്റ്റ് സെക്കൻഡ് ഇല്ലെങ്കിൽ എഴുതി വെച്ചോണം കേട്ടോ പാർക്കിൻസൺസിൽ അങ്ങ് എഴുതി വെച്ചോണം കേട്ടോ ആ ഫ്രണ്ടൽ ലോബ് ഡോപ്പമിൻ കേട്ടോ ഫ്രണ്ടൽ ലോബീസ് ഡോപ്പമിൻ കേട്ടോ പാർക്കിൻസൺസത്തിന്റെ കൂടെ അങ്ങ് എഴുതിക്കോണം പാർക്കിൻസൺസത്തിന്റെ കൂടെ അങ്ങ് എഴുതി വെച്ചോണം ഫ്രണ്ടൽ ലോബ് ഡോപ്പമിൻ കേട്ടോ ഫ്രണ്ടൽ ലോബീസ് ഡോപ്പമിൻ ഓക്കെ വെരി ഗുഡ് എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വീണ്ടും നമ്മൾ റിവിഷൻ ചെയ്യും കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻസും വീണ്ടും തന്നെ റിവിഷന്റെ അടുത്ത് വരും കേട്ടോ നെക്സ്റ്റ് എ ക്ലയന്റ് ഈസ് അറ്റ് റിസ്ക് ഫോർ ഇൻക്രീസ് ഐ സി പി വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി എ പ്രയോറിറ്റി ഫോർ ദ നേഴ്സ് ടു മോണിറ്റർ എ ക്ലയന്റ് ഈസ് റിസ്ക് ഫോർ ഇൻക്രീസ് ഐ സി പി വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി എ പ്രയോറിറ്റി ഫോർ ദ നേഴ്സ് ടു മോണിറ്റർ ആൻഡ് അൺഈക്വൽ പീപ്പിൾ സൈസ് ഡിക്രീസിംഗ് സിസ്റ്റോളിക് ബി പി ടക്കി കാർഡിയ ഡിക്രീസിംഗ് ബോഡി ടെമ്പറേച്ചർ അൺഈക്വൽ പീപ്പിൾ സൈസ് ഏതാണ് ഓക്കെ നമുക്കിവിടെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എങ്കിലും ഞാൻ ഇപ്പൊ പറയാം നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇത് എലിമിനേറ്റ് ചെയ്ത് ആൻസർ എടുക്കാം അല്ലെ ഐ സി പി വരുമ്പോൾ എന്തായാലും ബി പി ഇൻക്രീസ് ചെയ്താണ് നിൽക്കുന്നത് അല്ലെ ടക്കി കാർഡിയ ഐ സി പിയിൽ നേരെ ബ്രാഡി കാർഡിയയിലോട്ടാണ് പോകുന്നത് അല്ലെ ഡിക്രീസ് അല്ല ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യും ബോഡി ടെമ്പറേച്ചർ എന്നാണ് ഞാൻ പഠിപ്പിച്ചത് അല്ലെ എലിവേറ്റഡ് ബോഡി ടെമ്പറേച്ചർ എന്നാണ് പഠിപ്പിച്ചത് കേട്ടോ അങ്ങനെ നമുക്ക് ഇത് ചെയ്തെടുക്കാം അല്ലെങ്കിലും അറിഞ്ഞിരിക്കണം അൺഈക്വൽ പീപ്പിൾ സൈസ് വരാവുന്നത് ഈ നെർവ് അല്ലെ ഒപ്റ്റിക് നെർവിന് എന്തോ എഡിമ കാരണം ഒപ്റ്റിക് നെർവ് കംപ്രസ് ആവും കേട്ടോ എപ്റ്റിക് നെർവ് നോൺ ഫങ്ഷണൽ ആവും അതുകൊണ്ടാണ് എന്ത് വരുന്നത് അൺഈക്വൽ പീപ്പിൾ സൈസ് കേട്ടോ ഓക്കെ കറക്റ്റ് ആൻസർ ഇസ് അൺഈക്വൽ പീപ്പിൾ സൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റെസ്പിറേറ്ററി പാറ്റേൺസ് ഇൻഡിക്കേറ്റ് ഇൻക്രീസ് ഐ സി പി ഇൻ ദ ബ്രെയിൻ സ്റ്റെം വിച്ച് ഓഫ് ദി ഫോളോയിങ് റെസ്പിറേറ്ററി പാറ്റേൺ ഇൻഡിക്കേറ്റ് ദ ഇൻക്രീസ് ഐ സി പി ഇൻ ദ ബ്രെയിൻ സ്റ്റെം സ്ലോ ഇറഗുലർ റാപ്പിഡ് ഷാലോ അസിമെട്രിക് ചെസ്റ്റ് എക്സ്പാൻഷൻ നേസൽ ഫ്ലാറിംഗ് റെസ്പിറേഷനിൽ പഠിപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ ഐ സി പിയിൽ ഞാൻ നമ്മൾ പഠിപ്പിച്ചായിരുന്നു അല്ലെ റെസ്പിറേറ്ററി റേറ്റ് സ്ലോ ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ് സ്ലോ ആൻഡ് ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ ബ്രാഡിപ്നിയ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു കേട്ടോ അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ വെരി ഗുഡ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നേഴ്സിംഗ് ഇന്റർവെൻഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നേഴ്സിംഗ് ഇന്റർവെൻഷൻ ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ എ ക്ലയന്റ് വിത്ത് ഐ സി പി ഓഫ് 20 mm ഓഫ് എച്ച് ജി ഐ സി പി 20 mm ഓഫ് എച്ച് ജി ആണെങ്കിൽ എന്താണ് അപ്രോപ്രിയേറ്റ് നേഴ്സിംഗ് ഇന്റർവെൻഷൻ ക്ലയന്റിന് വാർമിംഗ് ബ്ലാങ്കറ്റ് അഡ്മിനിസ്റ്റർ ലോ ഡോസ് ഓഫ് ബാർബിറ്റ്യൂറേറ്റ് എൻകറേജ് ദ ക്ലയന്റ് ടു ഹൈപ്പർ വെന്റിലേറ്റ് പറഞ്ഞേ ഫസ്റ്റ് സെക്കൻഡ്
വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, ട്രിക്ക് പിടികിട്ടി അല്ലേ? ഓക്കെ ഓക്കെ വെരി ഗുഡ്, ട്രിക്ക് അന്നേരം പിടികിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് ക്ലയന്റ് വാമിംഗ് ബ്ലാങ്കറ്റ് അല്ല കൊടുക്കുന്നത്, ഓൾറെഡി നല്ല ടെമ്പറേച്ചർ ആണ് അല്ലെ, വാമിംഗ് ബ്ലാങ്കറ്റ് കൊടുത്തിട്ടില്ല. ലോ ഡോസ് ഓഫ് ബാർബിറ്ററേറ്റ് അല്ല, അക്കോർഡിംഗ് ടു ദ വെയിറ്റ് ഓഫ് ദ പേഷ്യന്റ് അനുസരിച്ച് നമ്മൾ പ്രൊഫൈലാറ്റിക്കായിട്ട് എന്ത് കൊടുക്കും, ബാർബിറ്ററേറ്റ് കൊടുക്കും. ഒരിക്കലും ലോ ഡോസ് അല്ല അവിടെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞു അല്ലെ, ഹൈപ്പർ ഫസ്റ്റ് 24 അവേഴ്സ് പ്രയോറിറ്റി അതിനാണ് കേട്ടോ, ഹൈപ്പർ വെന്റിലേറ്റ് ദ പേഷ്യന്റ്. പിന്നെ റെസ്ട്രിക്റ്റ് ദ ഫ്ലൂയിഡ്സ് കേട്ടോ, ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഒന്നും വരത്തില്ല കേട്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്തേ പോത്തോളൂ കേട്ടോ. ഓക്കെ അപ്പൊ റീനൽ ഫെയിലർ അങ്ങനെയുള്ള കാര്യമൊന്നും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പൊ നമ്മൾ 50 questions കഴിഞ്ഞു കേട്ടോ, 50 questions കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത 10 മണിക്ക് ഗൈനക്കിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ, 10 മണിക്ക് ഗൈനക്കിന്റെ ക്ലാസ്.